പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ GDS തസ്തികയിലേക്ക് ക്ഷണിച്ച ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ജോബ് നോട്ടിഫിക്കേഷൻസും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന PSC അപ്ഡേറ്റ്സുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോഴും നമുക്കറിയാം GDS തസ്തികയിലേക്കാണ് ഈ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വേക്കൻസി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10th class പാസ്സാണ്. 10th class ജയിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് SC ST കാൻഡിഡേറ്റിന് 5 വർഷവും OBC കാൻഡിഡേറ്റിന് 3 വർഷവും പിന്നെ EWS കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഏജ് റിലാക്സേഷൻസ് ഇല്ല. പിന്നെ ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 10 വർഷവും പിന്നെ OBC കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 13 വർഷത്തെയും പിന്നീട് SC ST കാറ്റഗറിയിൽപ്പെട്ടവർ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 15 വർഷത്തെയും ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റിനും അതുപോലെ തന്നെ ട്രാൻസ് വുമൺ കാൻഡിഡേറ്റിനും ആണെന്നുണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 100 രൂപ ഫീസ് അടയ്ക്കണം. പിന്നീട് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പിന്നീട് ഒരു കമ്പ്യൂട്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10th class പാസ്സായവർ അല്ലെങ്കിൽ +2 തലത്തിലൊക്കെ IT വിഷയമായിട്ട് പഠിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 10/6/2021 ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ യോഗ്യതയുള്ള എല്ലാവരും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.